वेलकम बैक फ्रेंड्स इन नाम अंजु वर्ष प्रीवियस क्वेश्चन पेपर एंजियोस्पर्म पर टॉपिक नाम नोक अब वीडियो कई अब नमक मुनकाल वन क्वस्टनस नोकी पूर्ण मनसूँ अब नमुक आ क्वस्टनसलैं कड़क वीडियो कड़क मे सब्सक्राइब तीर्च सब्सक्राइब नमुक क्वस्टनोट कड़क നമ്മൾ ആദ്യം നോക്കുന്നത് ആൻജിയോസ്പേംസ് എന്ന് വരുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ ആൻജിയോസ്പേം ഫെർട്ടിലൈസേഷൻ ഒക്കർ ഇൻ ഇതാണ് ഫസ്റ്റ്ത്തെ ക്വസ്റ്റ്യൻ. ആൻജിയോസ്പേമിലെ ഫെർട്ടിലൈസേഷൻ ഏത് രീതിയിലാണ് നടക്കുന്നത്? സിംഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ, സിംഗിൾ ഫെർട്ടിലൈസേഷൻ. നിങ്ങൾക്കറിയാം നമ്മൾ വീഡിയോ കണ്ടതാണ് ആൻജിയോസ്പേംസിൽ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് അല്ലേ നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 1. ദെൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് സൈലം വെസൽസ്? സൈലം വെസൽസ് എവിടെയാണ് കാണുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. എന്താണ് ചോദ്യം? സൈലം വെസൽസ് എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്നാണ്. നമ്മൾ പഠിച്ചു ആൻജിയോസ്പേംസിലാണ് സൈലം വെസൽസ് കാണുന്നത് അല്ലേ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പേംസ്. അപ്പോൾ സൈലം വെസൽസ് കാണുന്നത് എവിടെയാണ്? ആൻജിയോസ്പേംസിലാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ദെൻ നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻസ്, വെസൽസ് ആൻഡ് കമ്പാനിയൻ സെൽ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്? ബ്രയോഫൈറ്റ്സ്, ജിംനോസ്പേം, ആൻജിയോസ്പേം, ആൽഗേ. ആൻജിയോസ്പേംസിലാണ് എന്ത് കാണുന്നത്? സൈലവും വെസലും ഫ്ലോയും വെസൽസൊക്കെ കാണുന്നത് ആൻജിയോസ്പേംസിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ, കറക്റ്റ് ആൻസർ. വെസൽസ് ആണ്ടോ ചോദിച്ചത്? കണ്ടക്റ്റിംഗ് വെസൽസാണ് സൈലവും ഫ്ലോയും. അത് കാണുന്നത് ആൻജിയോസ്പേംസിലാണ്, നമ്മൾ പഠിക്കും ചെയ്തതാണ്. ടൈപ്പ് ഓഫ് സ്റ്റീൽ ഫൗണ്ട് ഇൻ മോണോകോട്ട് ഈസ് ഡാഷ്? ടൈപ്പ് ഓഫ് സ്റ്റീൽ ഫൗണ്ട് ഇൻ മോണോകോട്ട് എന്നാണ് ചോദ്യം. ഹാപ്ലോ സ്റ്റീൽ, ആക്റ്റാക്റ്റോ സ്റ്റീൽ, ഡിക്റ്റിയോ സ്റ്റീൽ, ആക്റ്റിനോ സ്റ്റീൽ. എന്താണ് കറക്റ്റ് ആൻസർ? ടാക്റ്റോ സ്റ്റീൽ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Which of the following is a saprophytic angiosperm? ഇതിൽ ഏതാണ് saprophytic angiosperm എന്നാണ് ചോദിച്ചത്. Agaricus, Neotia, Cascuta, Mango. ഓപ്ഷൻസ് നാലെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിയോട്ടിയ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നിയോട്ടിയ ഈസ് എ സാപ്രോഫൈറ്റിക് ആൻജിയോസ്പേം. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻജിയോസ്പേംസ് ആർ ഡിഫറെൻറ്റ് ഫ്രോം ജിംനോസ്പേംസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡാഷ്. ആൻജിയോസ്പേംസ് ജിംനോസ്പേംന്ന് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓവറി, നേക്കഡ് ഓവ്യൂൾ, വാസ്കുലർ ടിഷ്യൂ, സീഡ്സ്. കറക്റ്റ് ആൻസർ ഈസ് നേക്കഡ് ഓവ്യൂൾ അല്ലേ. നേക്കഡ് ഓവ്യൂൾ എന്നാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്കൻഡറി ഗ്രോത്ത് ടേക്ക് പ്ലേസ്? ഇതിൽ ഏതിലാണ് സെക്കൻഡറി ഗ്രോത്ത് പ്രസൻ്റ് ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതിലാണ് സെക്കൻഡറി ഗ്രോത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്? നമുക്ക് നാല് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. റിക്സിയ, ഫ്യൂണേറിയ, സെലാജിനല്ല, നൺ ഓഫ് ദീസ്. ഏതിലാണ്? നൺ ഓഫ് ദീസ് ആണ് അല്ലേ ഇവിടെയുള്ള കറക്റ്റ് ആൻസർ. ഏതിലാണ്? ആൻജിയോസ്പേംസിലാണ് എന്ത് കാണുന്നത്? സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ കാണുന്നത് ആൻജിയോസ്പേംസിലാണ്. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അപ്പോൾ ഇതിലൊന്നും ആൻജിയോസ്പേംസിലെ ഒരു പ്ലാന്റും ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഏത് സെലക്ട് ചെയ്തു? നൺ ഓഫ് ദീസ് സെലക്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പെറ്റൽസ് ഇൻ മോണോകോട്ട്. മോണോകോട്ടിലെ പെറ്റൽസിൻ്റെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചത്. 4 or 5 or multiples, 3 or multiples, 4 or multiples,
फाइव ओर मल्टिप्लिस मोनोकोटिले पेटल्स आंसर इज थ्री ओर मल्टिप्लिस ऑप्शन बी इज द करेक्ट आंसर थ्री ओर मल्टिप्लिस करेक्ट आंसर लार्जेस्ट फ्लावर रफ्लेशिया इज എന്താണെന്നാണ് ചോദിച്ചത് ലാർജസ്റ്റ് ഫ്ലവറിന് എന്തൊരു ഇതുണ്ട് അതെന്താണെന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് ടോട്ടൽ റൂട്ട് പാരസൈറ്റ് പാർഷ്യൽ സ്റ്റെം പാരസൈറ്റ് പാർഷ്യൽ റൂട്ട് പാരസൈറ്റ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടോട്ടൽ റൂട്ട് പാരസൈറ്റ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ടോട്ടൽ root parasite is the correct answer which of the following is tallest tree of the world edana tallest aitulla tree world ile enana question edana tallest aitulla tree tallest tree eucalyptus inde sequoia pinus longifolia pinus roxburghii edana idile correct tallest tree of the world is eucalyptus aanu alle Eucalyptus rhigens ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം മെയിൽ ഗാമറ്റോഫൈറ്റ് വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് സെൽ ഈസ് പ്രസന്റ് ഇൻ ഡാഷ് ലിലിയം ഫ്യൂനേറിയ പൈനസ് സെലാജിനെല്ല ഇതിൽ ഏതിലാണ് ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് സെൽ ഈസ് പ്രസന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പൈനസിലാണ് ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ് കാണുന്നത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഇൻ ആൻജിയോസ്പോം ദ മെഗാസ്പോർ ഡെവലപ്പ് ഇൻ ടു ആൻജിയോസ്പോമിലെ മെഗാസ്പോർ എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ നോക്കൂ എംബ്രിയോ മെയിൽ ഗാമറ്റോഫൈറ്റ് സീഡ് എംബ്രിയോ സാക്ക് ആൻജിയോസ്പേമിലെ മെഗാസ്പോർ എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം അല്ലേ ആൻജിയോസ്പേംസിലെ മെഗാസ്പോർ എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആൻജിയോസ്പോറിലെ മെഗാസ്പോർ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എംബ്രിയോ സാക്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് മെഗാസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ എൻറ്റൈൻ ഓർ എൻഡോമോസ്പോറിയം ഈസ് കമ്പോസ്ഡ് ഓഫ് കൈ എൻഡോമോസ്പോറിയം എന്ന് പറയുന്നത് എന്തുമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളതാണെന്നാണ് കൈറ്റിൻ സെല്ലുലോസ് മ്യൂറിൻ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെല്ലുലോസ് ആണ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇൻ ആൻജിയോസ്പേം ദ മെയിൽ ഗാമീറ്റ്സ് ആർ ഫോംഡ് ഫ്രം ദ ഡാഷ് മെയിൽ ഗാമീറ്റ്സ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത് ജനറേറ്റീവ് സെൽ സിനർജിഡ് സെൽ വെജിറ്റേറ്റീവ് സെൽ ആൻറ്റിപോഡൽ സെൽ ഇതിലെ കറക്റ്റ് ആൻസർ ജനറേറ്റീവ് സെല്ലാണ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ മോസ്റ്റ് ഹൈലി ഡെവലപ്ഡ് പ്ലാന്റ്സ് ആർ ഡാഷ് ഏതാണ് ബ്രയോഫൈറ്റ് സ്റ്റെറിഡോഫൈറ്റ് ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേം ഹൈലി ഡെവലപ്ഡ് ഏതാണ് ആൻജിയോസ്പേംസ് ആർ ഹൈലി ഡെവലപ്ഡ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ദ സൈസ് ഓഫ് ദ സ്മോളസ്റ്റ് ആൻജിയോസ്പേം വോൾഫിയ ഈസ് ഡാഷ് വൺ നോക്കൂ ഇത് കണ്ടോ വൺ മൈക്രോമീറ്റർ ഉണ്ട് വൺ മില്ലിമീറ്റർ ഉണ്ട് വൺ സെൻറ്റിമീറ്റർ ഉണ്ട് ടു മില്ലിമീറ്റർ ഉണ്ട് കറക്റ്റ് ആൻസർ ഈസ് വൺ മില്ലിമീറ്റർ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ വിച്ച് ഈസ് ദ നേച്ചർ ഓഫ് ദ സൈഗോട്ട് ഓഫ് ദ ആൻജിയോസ്പേംസ് ആൻജിയോസ്പേമിലെ സൈഗോട്ട് എന്താണ് എന്നാണ് നേച്ചർ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ നേച്ചർ എന്താണ് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് മോണോപ്ലോയിഡ് ആൻഡ് ടെട്രാപ്ലോയിഡ് ഇതിലേതാണ് ആൻജിയോസ്പേംസിലെ സൈഗോട്ടിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം ഡിപ്ലോയിഡാണ് അല്ലേ ഡിപ്ലോയിഡാണ് ഏത് സൈഗോട്ടിൻ്റെ നേച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റിയതിൽ ഡിപ്ലോയിഡ് ആണ് കറക്റ്റ് ആൻസർ ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് ദ ഫീച്ചർ ഓഫ് എ
ब्रायोफाइट एरिडोफाइट जिम्नोस्पर्म एंजियोस्पर्म ई आंसर इन कंडेत्तान निंगल्क्क ओरु डाउट उंडाविल्ल अल्ले एंजियोस्पर्म इज द करेक्ट आंसर डी അപ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചോ ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു വന്നു അല്ലേ ഒരുപാട് തവണ കേട്ടറ്റിനും എച്ച് എസ് ഐക്കും എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കറി ആൻജിയോസ്പേം ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ദ റൈപ്പൻഡ് ആൻഡ് ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ ഈസ് കോൾഡ് ഡാഷ് സീഡ് ഫ്രൂട്ട് പെരികാർപ്പ് എൻഡോകാർപ്പ് ദ റൈറ്റ് ആൻസർ ഈസ് Seed. Option A is the right answer. The ripened and fertilized ovules is called seed. Ripened aayittulla fertilized ovule ne nammal parayina perana seeds ennu. Ellavarkkum innathe video manasilayittundavu nu karudana. Idu ketatinte HSA de previous questions nu angiosperm nulla oru topic mathram eduthu njan undakkiya questions aanu. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടിട്ട് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ ആണ് അടുത്ത നമ്മളുടെ HSA വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് പഠിക്കുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അതൊന്ന് നോട്ടിലേക്ക് പകർത്തി വെക്കുകൂടി ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് HSA എന്ന് പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ താങ്ക് യു